അറിയുകയില്ല. നമ്മൾ വിചാരിക്കും ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവനെ കുറ്റം പറയുന്നത്. ഇല്ല, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വഫാത്തായി കിടക്കുകയാ, സ്വഹാബാക്കൾ എല്ലാവരും ആ മയ്യത്തിന്റെ അരികിലേക്ക് പോവുകയാണ്. തൂഫിയ റജുലുൻ മിന സ്വഹാബാ, അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ മയ്യത്തിന്റെ അരികിലേക്ക് എത്തുകയാണ്. ഒരു സഹാബി കടന്നു വന്നിട്ട് പറയുന്നു, ഫബ്ശിർ ബിൽ ജന്നാ നബിയേ, ഇദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ ഹബീബേ, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വർത്തമാനം അറിയിക്കൂ ഹബീബേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖുൽ ഹകദാ ഇന്നക ലാ തദരി ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയരുതേ സഹോദരാ, അങ്ങനെ പറയരുതേ സഹോദരാ, നിനക്കറിയില്ല ഇദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് അരുതാത്തത് വല്ലതും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗം ഒരു പക്ഷേ നിഷിദ്ധമായേക്കാം. അതുകൊണ്ട് സ്വർഗാവകാശിയാണെന്ന് പറയരുതേ. ഔ കമാ ഖാല റസൂലുള്ളാഹി, നമ്മുടെ നാവ് പഴിച്ച ആക്രിബത്ത് മോശമായി പോകും. ആലിമികളെ നമ്മൾ കുറ്റം പറഞ്ഞിക്കണ്ട, സാധാരണക്കാരനെ കുറ്റം പറയാൻ നിൽക്കണ്ട, ഒരു വ്യക്തിക്ക് നമ്മൾ വ്യക്തിഹത്യ ചെയ്യാൻ നിൽക്കണ്ട. ആക്രിബത്ത് മോശമായി പോകും, നാവ് മോശമായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ അല്ലാഹു റസൂലിന്റെ സൗദത്തിൽ വന്നിട്ട് പറയുന്ന, ഔസിനിയ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ, ഒരുപദേശം നൽകുമോ റസൂലേ. ഫഅഖദ ബികഫീഹി, അല്ലാഹുവിന്റെ റസൂല് തന്റെ നാവ് പിടിച്ചിട്ട് പറയുകയാ, കുഫ അൻക ഹാദാ, ഈ നാവെന്ന് പറയുന്ന സാധനത്തെ നീ സൂക്ഷിക്കണേ, അതാണ് നിനക്ക് നൽകുന്ന ഉപദേശമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. സ്വർഗത്തിൽ പറയുന്ന വഴിയായി പറയുക, നാവ് സൂക്ഷിക്കുക. മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് ഉപയോഗിക്കരുത്, അത് പ്രയോജനപ്പെടുത്തരുത്. അത് നാളെ ആഖിറത്തിൽ നമുക്ക് ശിക്ഷയുള്ള കാര്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇയാക വൽ ഗൈബാൽ ന്യൂനത, നിങ്ങൾ പറയരുത്, പ്രചരിപ്പിക്കരുത്, നിങ്ങളത് സൂക്ഷിക്കണേ. അങ്ങനെ പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ജനങ്ങളിൽ നികൃഷ്ടായ നിന്ദ്യരായ നായ്ക്കളുടെ സ്വഭാവമുള്ളവരുടെ കാര്യമാണ്, അവരുടെ ഭക്ഷണമാണ്. ഒരാളെ കുറിച്ചുള്ള ന്യൂനതകളും ഗീബത്തുകളും നമീമത്തുകളും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ജനങ്ങളിൽ പട്ടികളുടെ സ്വഭാവക്കാരുടെ ഗുണമാണ്. പട്ടികളായവരെ നായ്ക്കളാണെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഇന്നഹ ഇദാമു കിലാബിന്നാസ്, ജനങ്ങളുടെ നായ്ക്കളാണ് ആ പ്രചരിപ്പിക്കുന്ന അനാവശ്യങ്ങൾ അവനാവശ്യങ്ങൾ. വലിയ വാക്കല്ലേ ഇതൊക്കെ, ഇതൊക്കെ സൂക്ഷിക്കേണ്ട വാക്കുകളാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്ന വാക്കുകളാണ്. അതുകൊണ്ട് ഒരാളെ നമ്മൾ കളിയാക്കാനോ ഒരാളെ നമ്മൾ പരിഹസിക്കാനോ ഈ മീഡിയകൾ ഉപയോഗിക്കരുത്. ഖുർആൻ ആമനോ ലായസ്ഖറ ഖൗമം മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറം മിൻഹും വലാ നിസാഉം മിൻ نساء عسى أن يكن خيرا منهن. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുതേ. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാം. ഏ സത്യവിശ്വാസിനികളെ, ഏ പരദ ധരിക്കുന്നവരെ, നമസ്കാരമുള്ളവരെ, നിഖാബിടുന്നവരെ, ബുർഖ ധരിക്കുന്നവരെ, എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ മറ്റൊരു സ്ത്രീകളുടെ മാനം കവരാൻ ഒരു വാക്കുപോലും പറയരുതേ. അവളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുതേ, അവളുടെ മാനത്തിന് ഹാനി വരുത്തരുതേ, അവളുടെ ഐബുകളെ
വെളിപ്പെടുത്തരുതേ, അവളുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കരുതേ, അവളെ പരിഹസിക്കരുതേ. പരിഹസിക്കപ്പെടുന്നവളേക്കാൾ, പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായേക്കാൾ പരിഹസിക്കപ്പെടുന്നവൾ. ആണും പറയരുത്, പെണ്ണും പറയരുത്. ആ പണി നമുക്കില്ല. അമൽ ചെയ്യുള്ള സമയം കൊണ്ട് ഒരാളുടെ കുറ്റവും കുറവും നോക്കാതെ നമ്മുടെ കുറ്റത്തിലേക്ക് നോക്ക്. ഉമർ അലി അള്ളാഹു താല പറഞ്ഞ കാര്യം അതാണ്, മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നതിനേക്കാൾ നിന്റെ ന്യൂനതകളിലേക്ക് നീ നോക്കണേ. നിന്റെ ശരീരത്തിൽ നീ ഒന്ന് ഗവേഷണം ചെയ്യ്, ഒരു സ്കാൻ ചെയ്യ്. ഞാനാരാണ്? എന്റെ പ്രവൃത്തി എന്താണ്? ഞാൻ രാത്രി എങ്ങനെയാണ്? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ്? ഞാൻ അന്യ പെണ്ണുങ്ങളുമായിട്ട് എങ്ങനെയാണ്? സ്വന്തം ചിന്തിക്ക്, എന്നിട്ട് മറ്റുള്ളവന്റെ ന്യൂനത അളക്കാൻ നിൽക്കുക. ഒരാളുടെ രഹസ്യമായ ഫോട്ടോ എടുക്കരുത്, ഒരാളുടെ സംസാര രഹസ്യമായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യരുത്. ഗവൺമെന്റ് പോലും ട്രൈ, ഗവൺമെന്റ് പോലും നമ്മൾ അവരോട് ഫോൺ വിളിക്കുമ്പോൾ ട്രൈ, അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എന്താ? സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ന് അവർ പോലും പറയും. അവർ പറയട്ടെ, നമ്മുടെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇത് നമ്മൾ ആരും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാറില്ല, പറയുന്ന വാക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ മൊബൈലിൽ അങ്ങനത്തെ ഓപ്ഷൻ ആണെങ്കിൽ ആ റെക്കോർഡ് നിങ്ങൾ ക്യാൻസൽ ആക്കി കളയണം, ഡിലീറ്റ് ആക്കി കളയണം, ഡിലീറ്റ് ആക്കി കളയണം. പാടില്ല, രഹസ്യമായിട്ട് തന്നെ മൊബൈൽ തന്നെ, മൊബൈൽ നമ്മൾ രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അത് തെറ്റാണത്, നമ്മൾ പറയുന്ന വാക്ക്. എന്നിട്ട് അത് അടർത്തിയെടുത്ത് നെറ്റിലിട്ട് കൊടുക്കുന്നു. ഏറ്റവും വലിയ ദുൽമാണ്, ഏറ്റവും വലിയ ദുൽമാണ് അവൻ കാണിക്കുന്ന ഏറ്റവും വലിയ ദുൽമാണ്. നിന്നെ വിശ്വസിച്ച് നിന്നോട് ഞാനൊരു വാക്ക് സംസാരിച്ചാൽ അത് നീ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അത് അമാനത്തിന് വിപരീതമാണ്, അമാനത്തിന് വിപരീതമാണ്. യാതൊരു സംശയമില്ല. നിന്നെ വിശ്വസിച്ചല്ലേ സംസാരിക്കുന്നത്? മൊബൈലിലൂടെ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നീ അത് രഹസ്യമായിട്ട് ഒപ്പിയെടുത്ത് വെച്ചിട്ട്, രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരാൾക്ക് നീ അയച്ചു കൊടുക്കുക, മറ്റൊരാൾക്ക് നീ ഇട്ടുകൊടുക്കുക, നെറ്റിലിട്ടെടുക്കുക. വഞ്ചനയല്ലേ? വഞ്ചനാ കുറ്റത്തിന്റെ പേരിൽ റബ്ബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തപ്പെടും. യാതൊരു സംശയമില്ല, അത് അമാനത്തിന് വിപരീതമാണ്. സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും വഞ്ചിക്കരുതേ. നിങ്ങളുടെ അമാനത്തിൽ നിങ്ങൾ വഞ്ചിക്കരുത്. നിങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചാണ് നമ്മുടെ ഒരു കുട്ടിയെ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്നത്. ഒരു കാരണവശാലും നീ വഞ്ചിക്കരുത്. അല്ല കുഴപ്പമില്ല, ഞാൻ പാനന്തര ഒരു മണിക്കൂറെ പ്രസംഗിക്കാം. എനിക്ക് നാളെ പുറക്ക് പോകണ്ട, അങ്ങ് ഞാൻ പകലാ നാളെ പരിപാടി. എനിക്ക് നിങ്ങൾ ഇരുന്നാ മതി, വാശി എടുക്കാൻ നിൽക്കണ്ട. ഇപ്പം എടുത്ത് വാശി എടുത്ത പ്രസംഗിക്കും. ഞാൻ ഇന്നലെ എറണാകുളത്തെ പ്രസംഗമായിരുന്നു, അഞ്ചോ നാലോ വർഷമായിട്ട് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളോട് പോടനെ പറഞ്ഞു എല്ലാ വർഷങ്ങളും പ്രസംഗം കുറച്ചേ പറയുള്ളൂ, കുറച്ചേ പറയുള്ളൂ എന്ന് ഭയങ്കര പരാതി. കുറച്ചൊന്നും ഞാൻ ഒന്നര മണിക്കൂർ ഏറ്റവും കുറഞ്ഞ എൻ്റെ പ്രസംഗം, അതിൽ കൂടുതൽ എന്തിനിപ്പോൾ പ്രസംഗം? ഒന്നര മണിക്കൂർ പ്രസംഗം തന്നെ പോരെ, അതിൽ കുറച്ച് ഞങ്ങൾ പ്രസംഗിക്കാറില്ല. കുറച്ചേ പ്രസംഗമുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വെച്ച് കീച്ചി രണ്ട് രണ്ടരക്കാൽ മണിക്കൂർ. അവര് തന്നെ വന്നിട്ട് പറഞ്ഞു. അവസാനം ഒരു ഷേഖിനെ കൊണ്ട് വെച്ചു ദ്വാരക്കാന്ന് വെച്ചാൽ, ഞാൻ പ്രസംഗം കഴിച്ചിട്ട് ഞാൻ പറയും എനിക്ക് കാസർഗോഡ് പോകണമെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി വന്നു. ഉസ്താദിനപ്പോ ദ്വാരക്കാൻ ആരുമില്ല, ആമീൻ പറയാനും ആരുമില്ല, ആള് കുറഞ്ഞു പോയി. ആള് കുറഞ്ഞു പോയി, ഞാൻ പ്രസംഗിച്ചു. ബക്കറ്റ് പോലും എടുത്തിട്ടില്ല, ബക്കറ്റ് എടുത്തിട്ട് 19,000 രൂപ നല്ല ആളുണ്ടായിരുന്നു, കുറെ പൈസ, അതുപോലും എടുത്തില്ല. കാരണം എന്താ? പ്രസംഗം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അനീബാച്ച പറയുന്നത് പറയാ, ഗോൾഡിങ് 11.5 വരെ ഉണ്ട്. മാഫി മുഷ്കിൽ, നമുക്ക് പ്രശ്നമില്ല, നിങ്ങൾ ഇരുന്ന് തന്നാ മതി. 11.5 എങ്കിൽ 11. അവസാനം നിങ്ങൾ തന്നെ പറയും നിർത്തു നിർത്തു ഉസ്താദേ. എന്താ അനുവിച്ചാ? നിങ്ങളിപ്പോ നേരത്തെ ഒക്കെ വന്നല്ലോ. തങ്ങൾ വരുവോ ഉസ്താദേ? മുമ്പോൾ തങ്ങൾ വരുവോ? വരൂല്ലേ? ശരി, വരുന്നവരെ നമുക്ക് പ്രസംഗിക്കാം, കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബൈക്കുന്ന ബൈച്ചാ? ആ ചെല്ലം ബൈച്ചിട്ട് നമ്മ ബൈക്കാതെയാ പ്രസംഗിക്കുന്ന. അൽഹംദുലില്ലാഹ്. നമ്മള് കാസർഗോട്ട് കാരണല്ലോ.
കറങ്ങി കാസർഗോഡ് പ്രശ്നിക്കാണ്. നിങ്ങൾ ഇരുന്ന് തന്നാൽ മതി, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹഖ് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലപോലുള്ള ഉപദേശം കണ്ടോളി, ഒരാളുടെ പരിഹസിക്കും സ്വർഗത്തിൽ പോലുള്ള വഴികളാണ്. ഒരാളുടെ അയവ്, ഒരാളുടെ ന്യൂനതയിലേക്ക് ഒരാൾ നോക്കാനേ പാടില്ല. നമ്മുടെ എത്രയോ ന്യൂനതകളുണ്ട്, നമുക്ക് എത്രയോ വലിയ വലിയ ന്യൂനതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് നോക്കണ്ട. നമുക്ക് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഭവനം സ്വർഗമാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച ഒരു ദുആക്കാരുണ്ടല്ലോ, ഇമാം ഖുതുബ തീരുമ്പോ ഒരു ദുആ, റബ്ബനാ ഗഫർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലാ വലാ തജ്അൽ ഫീ ഖുലൂബിനാ الذين آمنوا ربنا إنك رؤوف رحيم. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാളെ കുറിച്ചുമുള്ള ഒരു അസൂയോ, ഒരു കുശുമ്പോ, ഒരു വിരോധമോ, ഒരു വെറുപ്പോ, ഒരു ക്രോധമോ ഇല്ല. അതല്ല ദുആ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മുൻഗാമികൾക്ക് പൊറുത്തു കൊടുക്കണേ പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. സത്യവിശ്വാസികളായ ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയോ, ഒരു ഭിന്നതയോ, ഒരു അസൂയയോ, ഒരു വെറുപ്പോ, ഒരു ക്രോധമോ, ഒരു കോപമോ നൽകരുതേ നാഥാ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, നസഅനാ മാ ഫീ സദൂരിഹിം മിൻ ഗിൽ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് എല്ലാ സൂയകളെ നമ്മൾ എടുത്തു മാറ്റും. എടുത്തു മാറ്റിട്ട് അല്ല സ്വർഗത്തിൽ കയറ്റുള്ളൂ. കാരണം അത് ഈ ഗില്ലെന്ന് പറഞ്ഞ സാധനം എടുത്തു മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഇഞ്ഞാമാര് സമ്മതിക്കൂലല്ലോ. അല്ല, കേറിയ ഉടനെ നമുക്ക് ഭക്ഷണവും തരും, ഒരു പെണ്ണിനും കെട്ടിച്ചു തരും. കേറിയ പാടെ, സ്വർഗത്തിലേക്ക് കയറിയ പാടെ ഒരു കല്യാണം, അത് അല്ലാഹുവായിട്ട് നമുക്കൊരു കല്യാണം നടത്തി തരും. നമ്മുടെ ഉപ്പളത്തെ ഉപ്പളക്കേറ്റിലുള്ള പെണ്ണുങ്ങന്മാര് അത് വേറെ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. ചെറാഹത്താട്ട് ഇബാദത്തെടുത്തോ കേട്ടോ. ഇൻഷാല്ലാ, കയറിയ പാടെ ഒരു പെണ്ണിനെ കെട്ടിച്ചു തരും, എന്നിട്ട് നല്ല ഭക്ഷണവും തരും, നല്ല ബിരിയാണി. ഇത് അല്ലാന്റെ ഭാഗത്ത്. അപ്പൊ അടുത്ത പെണ്ണുങ്ങന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ, അല്ലാഹു ഗില്ലെന്ന് പറഞ്ഞ ആ ഒരു ഒരു വൈറസ് ഉണ്ടല്ലോ, അതിപ്പോ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ടത്. ഈ വൈറസാണ് ഈ മീഡിയയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് ഞാൻ വിഴുപ്പ് വാണ്ട അലക്കുന്നത്. ഇത് അല്ലാ എടുത്തു കളയും, അല്ലാ എടുത്തു കളയും. ഇത് എടുത്തു കളഞ്ഞിട്ടേ അല്ലാ സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ. അപ്പൊ ഒന്ന് ഘട്ടം, രണ്ട് ഘട്ടം, മൂന്ന് ഘട്ടം, നാല് ഘട്ടം, അഞ്ച് ഘട്ടം, 50 ഘട്ടം, 60 ഘട്ടം. 60 പെണ്ണുങ്ങന്മാരിലും ഉണ്ടാവും സ്വർഗത്തില്. എന്തായിരിക്കും സെപ്റ്റംബർ ആഹത്തല്ലേ? ഒരു പെണ്ണുങ്ങന്മാർക്കും പരാതി പറയാൻ പാടില്ല, രജിസ്റ്റർ ചെയ്യാനും പോണ്ട, കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട, ആധാറും വേണ്ട, ഇലക്ഷൻ കാർഡും വേണ്ട, ലൈസൻസും വേണ്ട, എന്തും വേണ്ട. നമ്മ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ നോക്കുന്നൊരു സൂപ്പർ ആയിട്ട് ഒരു പെണ്ണുങ്ങ നിൽക്കുന്ന, മാഷാ അല്ലാ തബാറക്കല്ലാ, യാ അല്ലാ താലി, എന്റെ കൂടെ പോവാ, യാ അല്ലാ പിടിച്ചിട്ട്. അങ്ങനെ പോലെ തന്നെ ഒരു പെറ്റി കേസും ഇല്ല, പോലീസും വരൂല, പട്ടാളവും വരൂല, ഒന്നും വരില്ല. സ്വർഗം, അതാണ് സ്വർഗം, അതാണ് സ്വർഗം. അത് ചുമ്മാ ഒന്നും അങ്ങനെ കിട്ടൂലപ്പാ, കുറെ കഷ്ടപ്പെടണം. അത് അങ്ങനെയൊന്നും വെറുതെ ഒന്നും കിട്ടൂല, അത് ത്യാഗം സഹിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നിലധികം വിവാഹം നമുക്ക് അവിടെ നടത്തിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ പെണ്ണുങ്ങന്മാരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു അസൂയ ഉണ്ടാവുകയില്ല, ഉറപ്പാണ്. അല്ല സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് അത് എടുത്ത് കളയും. ഇപ്പൊ അസൂയ ഉണ്ട്, ഇപ്പൊ നിങ്ങൾ ഒന്ന് കെട്ടി നോക്ക്, നിങ്ങളെ പുറകിന്ന് ഓടിക്കും. ഞാൻ അല്ല ഇങ്ങോട്ട് കയറണമെന്ന് പറയും, സമ്മതിക്കുമല്ലോ. അത് അഖില്ലെന്ന് പറഞ്ഞ സാധനം ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങന്മാരിലുണ്ട്, ആണുങ്ങന്മാരിലുണ്ട്, അതെല്ലാവരിലുണ്ട്. അതിപ്പം തുടങ്ങിയതല്ലാതെ അത് പണ്ട് മുതലേ ഹദീജ റളിയല്ലാഹു തആല അന്നയുടെ കാലഘട്ടത്തിൽ, ആയിഷ റളിയല്ലാഹു തആലയുടെ കാലത്തിൽ, നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലെയുള്ള സംഭവം തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഖില്ലെന്ന് പറഞ്ഞ ഈ സാധനം എന്ന് പറഞ്ഞ ഒരു നമ്മള് നമ്മുടെ ഒരു ഭർത്താവ് വേറൊരു പെണ്ണുങ്ങന്മാരോട് സംസാരിക്കുന്നു, അവരുടെ കൂടെ കൂടുന്നു, വേറൊരു പെണ്ണ് കിട്ടുന്ന കാര്യം സംസാരിച്ചാൽ തന്നെ ഓക്ക് പിടിക്കൂല.
ആയിഷ റളിയല്ലാഹു തആല എന്ന പറയുകയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഖ്റുജു ഹത്താ യഖൂലഹ ഖദീജ ലാ യഖ്റുജു മിനൽ ബൈത്തി ഹത്താ യഖൂല ഖദീജ ഒരു ഭാര്യയെ കുറിച്ച് അടുത്ത ഭാര്യയുടെ മുന്നിൽ പറയുക അങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല എന്ന പറയുകയാണ് يا رسول الله هل كانت الا عجوزا കിളവി ആയിരുന്നില്ല നബിയേ 40 വയസ്സ് 50 വയസ്സായ കിളവിയുടെ കാര്യമാണോ നബിയേ നിങ്ങൾ ഇപ്പോ പറയുന്നു എൻ്റെ മുന്നിൽ ഞാൻ ഒരു 18 വയസ്സുകാരി ബാല്യക്കാരിത്തിയല്ലേ ഞാൻ ഒരു ചെറുപ്പക്കാരിത്തിയായി ഞാൻ എൻ്റെ മുന്നിൽ നിങ്ങൾ കിളവിയുടെ കാര്യം എന്തിനാപ്പാ പറയുന്നത് നബിയേ അസൂയ എന്താ അസൂയ هل كانت الا عجوزا അത് വയസ്സ് കല്ലി വലി ഞാനീ പറഞ്ഞു വന്നെന്തിനാ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വിധങ്ങളുടെ വൈഫാണ് വിധങ്ങളുടെ ഭാര്യയാണ് പ്രിയതമയാണ് പ്രിയപ്പെട്ട പത്നിയാണ് ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ച് പോലും ഖദീജ ബീവിയും അല്ലാഹുവിൻ റസൂലിന്റെ ഭാര്യയാണ് ആ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് പെണ്ണുങ്ങന്മാര് മനസ്സിലായോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ അവസ്ഥയാവുമ്പോ ഉപ്പളത്തുകാരി പെണ്ണുങ്ങളുടെ അവസ്ഥ പിന്നെ മാറ്റി നിർത്താൻ പറ്റുമോ നടക്കൂല സംഭവം അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത്രയ്ക്ക് സഹനത അവലംബിച്ചു അവരുടെ ഭാര്യമാരുമായിട്ട് അത്രയ്ക്കും ബന്ധമായിരുന്നു നമ്മളെ കൊണ്ട് സാധിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിലെല്ലാം ഒരേപോലെയാണ് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ ഹഫ്സ ബീവിയുടെ ഭാഗത്ത് വീട്ടിൽ നിന്ന് കുറെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടു വന്നു കുറെ എന്തൊക്കെയോ വിഭവങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ തിക്കടി കുക്കടി എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ മക്രോണി എന്നൊക്കെ പറയായിരിക്കും അല്ലാഹു അലം നമുക്കിതൊന്നും അറിയില്ല എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്തു അവിടെ നിന്ന് ഭൃത്യൻ കൊണ്ടുവന്ന് കൊടുത്തു ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങിട്ട് ഇത് ഹഫ്സാന്റെ പുറയിന്ന് കൊണ്ടുവന്ന നീ തിന്നു ഫളറബത് ബിയദി റസൂൽ ഒരറ്റടി ആയിഷ റളിയല്ലാഹു തആല ഹഫ്സയുടെ പുറയെന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോ ആയിഷയ്ക്ക് പിടിച്ചില്ല ഒരറ്റടി ഫസഖത്തത്ത് ഫഖസറത്ത് താഴെ വീണു പ്ലേറ്റ് ഉടഞ്ഞു സാധനങ്ങളെല്ലാം തിരിച്ചു വീണു തങ്ങ വന്ന് ദുആ ഇറക്കുന്നതോടുകൂടി പ്രസംഗമെല്ലാം തീരെ മഹാനായ തങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ കുറെ നാളായി കണ്ട് വലിയ നമ്മളോടൊക്കെ വലിയ മഹബത്തുള്ള ഒരു തങ്ങളാണ് ഇപ്പൊ കുറെ നാളായി കണ്ടിട്ട് പല പരിപാടികൾക്കും ഇൻഷാല്ലാഹ് വരും അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദീർഘകാലം ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ തങ്ങ വന്നിട്ടുണ്ട് എല്ലാവരും അകത്തോട്ട് കയറിയിരുന്നു ഒരു 10 മിനിറ്റ് ഇവിടെ പ്രസംഗിക്കാൻ ഇജാസത്ത് എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാഹ് തങ്ങളൊരു ചെറിയൊരു നസീഹത്തും ഒരു ദുആയും അതോടുകൂടി നമുക്ക് ഇൻഷാല്ലാഹ് പിരിയാം നമുക്ക് അള്ളാഹു തോഫിക്ക് ചെയ്തതുപോലെ നമുക്ക് വരാമല്ലോ ഇവിടെ ഉറൂസും ഒക്കെ കിടക്കല്ലേ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ എത്തി വെച്ച വലിയ ഓഫറൊക്കെ ചെയ്തിട്ട് പോയിരിക്കലോ നമുക്ക് വലിയ പരിപാടി നടത്തണം ഇൻഷാല്ലാഹ് അടുത്ത വർഷം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ സമാധാനമായിട്ടൊക്കെ ഒരു ഡേറ്റ് കിട്ടി സ്വസ്ഥമായിട്ട് നേരത്തെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ ആക്കിയിട്ട് പ്രസംഗിക്കാൻ ഇൻഷാല്ലാഹ് നമുക്ക് എന്നാലും റെസ്റ്റ് ഒന്നും വേണ്ട നമ്മുടെ പണി ഇത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല പോലെ തന്നെ പ്രസംഗിക്കൽ തന്നെ ഇൻഷാല്ലാഹ് പിന്നെ തങ്ങ വന്ന് വന്നപ്പോ നമ്മൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ കൂടുതൽ പ്രസംഗിക്കുന്നത് അത്ര ഒരു അദബ് കേടാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു 10 മിനിറ്റ് ഇജാസത്ത് കിട്ടിയ സ്ഥിതിക്ക് ഒരു 10 മിനിറ്റ് എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കും സൗകര്യം ഉണ്ടല്ലോ ഇൻഷാല്ലാ കസരൊക്കെ ഉണ്ടല്ലോ ബാ സാദാത്തുകളൊക്കെ വന്നിരിക്കുന്ന സദസ്സിനെ നമ്മളെ ഭവ്യതയോടെ മഹത്വത്തോടുകൂടി കാണണം ഇൻഷാ അല്ലാ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സ ഇൻഷാല്ലാ കയറിയിരിക്കും പെട്ടെന്ന് ഇൻഷാല്ലാ കയറിയിരിക്കും അൽഹംദുലില്ലാ നിങ്ങളൊക്കെ പന്ത് കളി എത്ര മണിക്കൂറുകൾ നിന്ന് കാണുന്നവരാ പുറത്തേക്ക് ബാ കയറി ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കും കൂലി കിട്ടും അള്ളാഹു തന്നെ തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ആയിഷ റളിയല്ലാഹു തആല അങ്ങനെ പെണ്ണുങ്ങന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് ഇന്നല്ല അത് അന്ന് മുതലേ ഉണ്ട് അത് അന്ന് മുതലേ ഉള്ള സംഭവം തന്നെയാണ്
അപ്പൊ അതുകൊണ്ട് സഹോദര സഹോദരി നമുക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു വെറുപ്പ് ആ ഒരു വിദ്വേഷം അത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വതാല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അത് അല്ലാഹു എടുത്തു കളയും. അതുകൊണ്ട് ഒരാളോട് നമുക്ക് ഇങ്ങനെ ഒരു വെറുപ്പുണ്ടാകാൻ പാടില്ല. അതാണ് നമ്മുടെ ശൈലി, ഇസ്ലാമിക ശൈലിയും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമവും അത് തന്നെയാണ്. ആ വെറുപ്പുണ്ടാകാതിരിക്കാനാണ് സലാം നിങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്, നമ്മളോട് കൽപ്പിച്ചതും നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്, സലാം നമ്മൾ വ്യാപിപ്പിക്കുക. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളും മിമ്പർ മെഹ്റാബും ഗർജിക്കുകയാണ്. മിമ്പറിൽ നിന്ന് ഇമാമ നമ്മളെ ഓതി കേൾപ്പിച്ച് ഒരു ഉത്ബോധനവും പ്രചോദനവും നൽകുകയാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. നിങ്ങൾ സംസാരിച്ചാൽ നല്ലത് മാത്രം സംസാരിക്കണേ. നല്ല വാക്ക് പറയണം, നല്ലതേ പറയാവൂ. ആവശ്യമില്ലാത്തതും അനാവശ്യമായ വാക്കുകളും ഒന്നും നമ്മൾ പറയാൻ പാടില്ല. വോയിസ് മെസ്സേജ് വിടുമ്പോ നമ്മൾ സൂക്ഷിക്കണം. ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ലതേ പറയാവൂ. അദ്ദേഹത്തെ കുറിച്ച് മോശമായത് പറയാൻ പാടില്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദുആ ചെയ്തിരുന്നു. കാന മിൻ ദുആഇ ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയിൽ പെട്ട സംഭവമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അർബ വ അഊദു ബിക മിൻ അർബ. അല്ലാഹുവേ, നാല് കാര്യം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നാല് കാര്യങ്ങൾ നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു അസ്അലുക ലവാതി, ഞാൻ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ അല്ലാഹുവേ. അസ്അലുക ഖൽബൻ ശാകിറ വബദനൻ സബിറ വലിസാന ദാകിറ വസൗജതൻ തുഈനുനി ഫീ ദുനിയായ വാഖിറതി. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ, ഖൽബൻ ശാകിറ, നന്ദിയുള്ള ഹൃദയം നീ എനിക്ക് നൽകണേ എത്ര രോഗങ്ങൾ വന്നാലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ക്ഷമയോടുകൂടി ഇത് നിന്റെ ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന ചിന്തയോടുകൂടി ആ ക്ഷമ അവലംബിച്ച് ജീവിക്കാനുള്ള ക്ഷമയുള്ള ശരീരം നൽകണേ അല്ലാഹ്. ആരെ കുറിച്ചും അനാവശ്യങ്ങൾ പറയാതെ, അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കാതെ, കളവ് പറയാത്ത, അസഭ്യം പറയാത്ത നവതരണ അല്ലാ. ദിക്ര ചൊല്ലുന്ന, ശുക്ര ചൊല്ലുന്ന, നിന്നെ പുകഴ്ത്തുന്ന, പ്രകീർത്തിക്കുന്ന നാവ് നൽകണേ അല്ലാ. നാലാമത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയ വസൗജതൻ തുഈനുനി ഫീ ദുനിയായ വാഖിറതി. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ എനിക്ക് ഗുണം ചെയ്യുന്ന ഭാര്യയെ നൽകണേ അല്ലാ. എന്നെ കുറിച്ച് മോശം പറയുന്ന ഭാര്യയെ നീ എനിക്ക് നൽകരുതേ നാദാ. നാല് കാര്യങ്ങൾ ദാവൂദ് നബി അലൈഹിസ്സലാം ചോദിച്ചു. വഅഊദു ബിക മിനൽ ലവാതി, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന നാല് കാര്യങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വലദിൻ യകൂനു അലയ്യ സീദാ. അല്ലാഹുവേ, എന്നെ ഭരിക്കുന്ന, എനിക്ക് അനുസരണക്കേട് കാണിക്കുന്ന, ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കുകളെ ധിക്കരിക്കുന്ന അഹങ്കാരികളായ തെമ്മാടികളായ മക്കളെ നീ എനിക്ക് നൽകരുതേ അല്ലാ. മാതാപിതാക്കളുടെ വാക്കുകളെ സ്വീകരിക്കാത്ത, അംഗീകരിക്കാത്ത അഹങ്കാരികളായ മക്കളെ നീ നൽകല്ലേ അല്ലാ. യകൂനു അലയ്യ സയ്യിദ, എന്നെ ഭരിക്കുന്ന, ഉപ്പയെ ഉമ്മയെ ഭരിക്കുന്ന മക്കളെ നീ നൽകരുതേ പടച്ചവന്. യകൂനു അലയ്യ സയ്യിദ വഅഊദു ബിക മിൻ മാലി യകൂനു അലയ്യ വബാലാ, എന്റെ മേലൊരു ഭാരമായി വഹിക്കപ്പെടുന്ന സമ്പത്ത് നൽകി എന്നെ നീ പരീക്ഷിക്കരുത് അല്ലാഹുവേ. ആ സമ്പത്തുമായി നാളെ നിന്റെ കൊട്ടാരത്തിൽ, നിന്റെ കോടതിയിൽ വന്ന് ക്യൂ നിൽക്കേണ്ട ഗതികേട് വരുന്ന തരത്തിലുള്ള അമിതമായ സമ്പത്ത് നൽകി പരീക്ഷിക്കരുത് നാഥാ.
എനിക്ക് നരബാധിക്കുന്നതിന് മുമ്പ് എന്നെ നരബാധിപ്പിച്ച് കളയുന്ന എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു ഭാര്യയെ നീ എനിക്ക് നൽകരുതേ അല്ലാ. കൂടുതലും പുറയിലെ ടെൻഷൻ അടിക്കുന്ന പെണ്ണുങ്ങന്മാരെ കൊണ്ടാണ്, നമുക്കത് മനസ്സിലാക്കുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. വിശദീകരിക്കാൻ സമയമില്ല, തങ്ങ വന്നു അല്ലെങ്കിൽ ഈ നാല് ദുആകൾ തന്നെ വിശദീകരിക്കാൻ തന്നെ ഒരു മണിക്കൂർ വേണം. നമ്മളിത് മനസ്സിലാക്കണം. എന്തെങ്കിലും ഒരു സംശയ പെണ്ണുങ്ങന്മാർക്ക്, നമ്മളെ ഒരു ഫോൺ എടുത്ത സംശയം, അങ്ങോട്ട് പോയ സംശയം, ഒരു മെസ്സേജ് നോക്കിയ സംശയം, ഓളെ കൊണ്ടാകെ പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങളായിട്ട് നമ്മ അങ്ങോട്ട് നരച്ചു. 30 വയസ്സായാലും 45 വയസ്സിന്റെ അവസ്ഥയിലെത്തി നരച്ചു. ഇത് ഇന്നും തുടങ്ങിയ സംഭവമല്ല, അന്ന് തുടങ്ങിയ സംഭവമാണ്. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും നൽകുന്ന ഉപദേശമാ, ഏ ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സംശയിക്കരുതേ. ഏ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുതേ. അങ്ങനെ ആരെങ്കിലും തന്റെ ഇണകളെ സംശയിച്ച് അവൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ പാതിരാത്രി തന്റെ മുറിയിൽ വന്ന് പുറയിൽ വന്ന് ും നിങ്ങൾ ആരും നിങ്ങളുടെ മുറി നിങ്ങൾ തട്ടരുതേ. അവൾ എന്താ, അവൾ ആരുടെ ഒപ്പരാണ്, അവൾ ആരുടെ ഒപ്പത്തിലാണ്, അവൾ മെസ്സേജ് വിടുന്നുണ്ടോ, അവൾ ചാറ്റ് ചെയ്യുന്നുണ്ടോ, ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ രഹസ്യമായിട്ട് ഭർത്താവ് വന്നിട്ട് ഒളിഞ്ഞു നോക്കാൻ പാടില്ല, അങ്ങനെ സംശയിക്കാനേ പാടില്ല. അതാരുടെ മെസ്സേജ് അടി, അതാരുടെ മെസ്സേജ് അടി, സംശയിക്കരുത്. നമ്മളൊരു ഭാര്യയിൽ വിശ്വാസം ഉണ്ടാകണം, ഭർത്താവിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അതല്ലേ സന്തോഷം, അതല്ലേ പ്രണയം, അതല്ലേ ജീവിതം, അതല്ലേ സ്നേഹം. പ്രണയം പ്രണയം കഴിഞ്ഞില്ലേ, 14-ാം തീയതി പ്രണയം, വാലന്റിയൻ ഡേ. ഈ വാലന്റിയൻ ഡേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, പ്രണയിക്കേണ്ടത് കാമുകി കാമുകന്മാരുടെ പ്രണയമല്ല വേണ്ടത്, ഭാര്യ ഭർത്താവിന്റെ പ്രണയമാണ് വേണ്ടത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല ഇദാ നളറ ഇലാ ഇംറാതിഹി വ നളറത ഇലൈഹി നളറല്ലാഹു ഇലൈഹി മാ നളറ റഹ്മാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹത്തിന്റെ നോട്ടം നോക്കിയാൽ, പ്രണയത്തിന്റെ നോട്ടം നോക്കിയാൽ, അനുകമ്പയുടെ നോട്ടം നോക്കുകയും ആ ഭാര്യ തന്റെ ഭർത്താവിനെയും അതേപോലെ നോക്കുകയും ചെയ്താൽ, നളറല്ലാഹു ഇലൈഹിമാ നളറ റഹ്മാ, അവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ അള്ളാഹു സ്നേഹത്തിന്റെ ഔദാര്യത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന്. ഔ കമാ ഖാല റസൂലുള്ളാഹി, അതാണ് സ്നേഹം, അതാണ് പ്രണയം, അതാണ് പ്രണയം, ഭാര്യ ഭർത്താവുമായിട്ടുള്ള പ്രണയം, ഭാര്യ ഭർത്താവുമായിട്ടുള്ള സ്നേഹം, ആ ബന്ധമാണ്. ഭർത്താവ് തന്റെ ഭാര്യയുടെ കരങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കിയാൽ അവരുടെ വിരലുകൾക്കിടയിൽ നിന്ന് അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി കാമുകി കാമുകന്റെ കൈക്കല്ല പിടിക്കേണ്ടത്, ഭാര്യ ഭർത്താവിന്റെ കൈക്ക് പിടിക്കണം. എത്ര നാളായി നമ്മൾ പിടിച്ചിട്ട്, എത്ര നാളായി നമ്മൾ പിടിച്ചിട്ട്, ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോകണം, ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം, ഭാര്യയുടെ കൈക്ക് പിടിച്ച് ബെഡ്റൂമിൽ നിന്ന് കൊണ്ടുപോകാൻ ഭക്ഷണം കഴിക്കുക, അടിരി അടിരി എന്ന് പറയാം, നമുക്ക് ഒരുമിച്ച് ബൈക്കാന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കുത്തിയിരിക്കണം, ഭാര്യയുടെ ഒപ്പരം, ഭാര്യയുടെ വായിൽ ഒരുപടി ഭക്ഷണം വെച്ചു കൊടുക്കണം, ഭാര്യയുടെ അതേപോലെ ഭർത്താവിന്റെ വായിലും ഭക്ഷണം വെച്ചു കൊടുക്കണം. ഇല്ല ഉജിർ താലിഹ, അതിന്റെ പേരിൽ സവാബുണ്ട് നബീന റസൂലുള്ളാഹി. അതാ പ്രണയം, അതാണ് ഒറിജിനൽ വാലന്റൈൻ ഡേ. അതല്ലാതെ ഹറാമായ പെണ്ണിനെ പോയിട്ട് പ്രണയിച്ച് ഓട നെഞ്ചിൽ കൈയിട്ട് ഓട തോളിൽ കൈയിട്ട് ഓക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ട് അവളുടെ അവളെ പിടിച്ച് മടിയിൽ കടത്തിയിട്ട് അവളുടെ തല തലോടൽ, അതല്ല പ്രണയം. പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ നമ്മുടെ ഭാര്യ, നമ്മുടെ കാമുകി കൂട്ടാരിയാണ് ഭാര്യ. ഖുർആൻ തന്നെ അല്ല പറഞ്ഞ എന്താ സാഹിബത്ത്, ഭാര്യയെ കുറിച്ചല്ല ഖുർആൻ പറഞ്ഞത്, സാഹിബത്ത് കൂട്ടുകാരി എന്നാണ്. ഭാര്യയെ ഭാര്യയായിട്ട് കാണുന്നത് കൂട്ടുകാരിയായിട്ട് കാണണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. വിശദീകരിക്കുന്ന വിഷയങ്ങളാണ്, പോട്ടെ. അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന പെണ്ണാകാൻ പാടില്ല. അതുകൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാ എനിക്ക് എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന പെണ്ണുങ്ങളെ എനിക്ക് നീ തരരുതേ പടച്ച റബ്ബേ. ബഹുമാനം പഠി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നാലാമത്തെ ദുആ, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്, അല്ലാഹുവേ ഇന്നി ഔദു ബിക മിൻ ജാർ, ഒരു അയൽവക്കക്കാരനെ കൊണ്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ് അല്ലാ, അഭയം തേടുകയാണ് അല്ലാ. ലൗറാ മിന്നി ഹസനതൻ ഖതമഹ വലൗറാ മിന്നി സയ്അതൻ അഫ്ഷാഹ, അല്ലാഹുവേ എൻ
പുരയുടെ അരികിൽ താമസിക്കുന്ന എന്റെ നാട്ടുകാരനായ അയൽവക്കക്കാരനുണ്ടല്ലോ, അവനിൽ നിന്ന് ഞാൻ നിന്നോട് കാൽ തേടുകയാണ്. കാരണം എന്താണ്? ലൗറാ മിന്നി ഹസനതൻ കതമഹാ, എന്റെ ഏതെങ്കിലും ഒരു നന്മ കണ്ടാൽ ആ നന്മ അവൻ ഒളിപ്പിച്ചു വെക്കുകയാണ്, മറച്ചു വെക്കുകയാണ്, ആരോടും അത് പറയുകയില്ല. അയൽവക്കത്തുള്ള സഹോദരനാണ്, അവൻ നല്ലവനാണ്, അവൻ നമസ്കാരമുള്ളവനാണ്, അവൻ നോമ്പെടുക്കുന്നവനാണ്, അവൻ സദഖ ചെയ്യുന്നവനാ, അവൻ ഖുർആൻ ഓതുന്നവനാണ്. എത്രയോ നന്മകളുണ്ട്, ആ നന്മകളെല്ലാം അവൻ മറച്ചു വെച്ചിട്ട് ഒരു മോശമായ സ്വഭാവം എന്റെ കണ്ടാൽ അത് മീഡിയകളിലൂടെ, അത് വാട്സപ്പിലൂടെ, അത് ഫേസ്ബുക്കിലൂടെ, അത് പോസ്റ്റർ അടിച്ച്, അത് മെസ്സേജിലൂടെ എല്ലാ മേഖലകളിലേക്കും പ്രചരിപ്പിക്കുന്ന ഒരു അയൽവക്കക്കാരനെ എനിക്ക് നീ നൽകരുതേ റബ്ബേ. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. ഒരൊറ്റ ഹദീസ് കൂടി എന്റെ ബാല്യക്കാർക്ക് വേണ്ടി ഞാൻ ഓതട്ടെയോ? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 വയസ്സായ കുട്ടി പോലും ഈ മൊബൈലിലൂടെയാണ് സെക്സിന് അഡിക്റ്റ് ആയി പോയതെങ്കിൽ അത് വ്യക്തമായ രൂപരേഖയോടുകൂടി നമുക്ക് കിട്ടിയ തെളിവാണെങ്കിൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇന്ന് സെക്സിന് അടിമകളാകുന്നത് അവരുടെ കൈകളിലുള്ള ആൻഡ്രോയിഡ് മൊബൈലുകളിലൂടെയാണ്. പൈസ വളരെ കുറവാണ്, നെറ്റ് ഫ്രീ ആണ്, എവിടെ നിൽക്കിയാലും ഏത് സൈറ്റിലേക്ക് പോയാലും എത്രയോ ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള അശ്ലീലമായ ഫോട്ടോസുകളാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് നൽകിയ ഉപദേശം നിങ്ങളുടെ മുന്നിൽ ഈ ഉപ്പള ഗേറ്റിലെ കുന്നത്ത് പള്ളിയുടെ മുന്നിൽ വെച്ച്, കുന്നിൽ പള്ളിയുടെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഇതാ ഓതി തരട്ടെയോ? അൽ ഐനാനി തസ്നിയാത് ഫസിനാഹുമാ നദറു, കണ്ണുകൾ രണ്ട് വ്യഭിചരിക്കുന്നു ചെറുപ്പക്കാരാ, കണ്ണുകൾ രണ്ട് വ്യഭിചരിക്കുന്നു ചെറുപ്പക്കാരികളെ. എങ്ങനെയാണ് വ്യഭിചരിക്കുക? ആ കണ്ണിന്റെ വ്യഭിചാരം അശ്ലീല ഫോട്ടോകളിലേക്ക് നോക്കലാണ്. വല്യദാനി തസ്നിയാ, കൈകളെ തമ്മിൽ വ്യഭിചരിക്കുകയാണ്. ആ കൈകളുടെ വ്യഭിചാരം എന്താണ്? സ്പർശിക്കലാണ്, തൊടലാണ്, അശ്ലീലമായ മെസ്സേജുകൾ വിടലാണ്. ഹബീബായ തങ്ങൾ പറയുകയല്ലേ, കൈകൾ നാളെ സംസാരിക്കുമെന്ന്, വിരലുകൾ നാളെ സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ നമുക്ക് അത്ഭുതമായിരുന്നില്ലേ? ഇന്ന് വിരലുകൾ സംസാരിക്കലല്ലേ, വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ വിരലുകൾ കൊണ്ടല്ലേ മെസ്സേജ് ചെയ്യാറുള്ളത്? വളരെ വേഗത്തിലാണ്, വളരെ ശീഘ്രത്തിലാണ്, വളരെ ഫാസ്റ്റിലാണ് നമ്മൾ മെസ്സേജുകൾ കൈമാറാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിംഗ് ചെയ്യുന്നത് സംസാരത്തിലൂടെയല്ല, അത് കേവലം വിരലുകളിലൂടെയാണ്. ആ വിരലുകളിലൂടെയാണ് അശ്ലീല സൈറ്റുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, ഈ സോഷ്യൽ മീഡിയകളിലൂടെ തിന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളുടെ വിരലുകൾ ഓടിച്ചതെങ്കിൽ തുക്കല്ലി മോഹം നാളെ റബ്ബിന്റെ കോടതിയിൽ ഐദീന, ഈ വിരലുകൾ നാളെ സംസാരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് വിരലിന്റെ വ്യഭിചാരം എന്താണ്? കൈകളുടെ വ്യഭിചാരം എന്താ? വല്യദാനി തബല്യദാനി തസ്നിയാത് ഫസിനാഹുമാൽ ബത്ഷോ, വല്ലുദിനാനി തസ്നിയാത് ഫസിനാഹുമാ സമഓ, കാമുകിമാരുടെ ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ മണിക്കൂറുകളോളം മൊബൈലിലൂടെ കേട്ട് രസിക്കാൻ എന്തോ ഒരു ആനന്ദമാണ്, രസമാ. ഹെഡ്ഫോൺ എടുത്ത് വെക്കുകയാണ്, ഇയർഫോൺ എടുത്ത് വെക്കുകയാണ്, അവളുമായി സംസാരമാണ്. അനാവശ്യമായ അശ്ലീലമായ സംസാരങ്ങളാണ്, അത് കേൾക്കാൻ എന്റെ ചെവികൾ അനുകൂലം
അനുകൂലമാകുമെങ്കിൽ ബാങ്ക് വിളി കേൾക്കുന്നില്ല, ഉപ്പാന്റെ വിളി കേൾക്കുന്നില്ല, ഉമ്മാന്റെ വിളിക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല, ഈ വാദുകളോ നസീഹത്തുകളോ കേൾക്കാൻ കഴിയുന്നില്ല. കാരണം അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ കൊണ്ട് നമ്മുടെ നാവുകൾ നിറഞ്ഞിരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ ആറാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ നമ്മളോട് പറയുകയാണ്, ചെവികൾ രണ്ടും വ്യഭിചരിക്കുന്നു സഹാബാ, ആ കാതുകളുടെ ആ ശ്രവണ പുടങ്ങളുടെ വ്യഭിചാരം എന്ന് പറയുന്നത് അസമോ അശ്ലീലമായ സംസാരങ്ങളാണ്. വല്ലിസാനു യസ്നീ, നിന്റെ നാവുണ്ടല്ലോ 32 പല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന നാവുണ്ടല്ലോ, ആ നാവ് വ്യഭിചരിക്കുന്നു. ഫസിനാഹു അന്നതുഖോ, ആ നാവിന്റെ വ്യഭിചാര അവളുമായി സംസാരിക്കലാണ്. അള്ളാഹു ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ ഗുണവും ദോഷവുമുണ്ട്. നന്മയ്ക്ക് വേണ്ടി നമ്മൾ കാവലാളാകണേ, തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർമാർജനം ചെയ്യണേ.